ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എല്ലാം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് എല്ലാം എക്സ്പാൻഡ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് എല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതായത് നിങ്ങളുടെ സ്റ്റോറേജ് എല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫറെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ അടുത്തിടെയായി കുറേ പേർക്ക് ഇത്തരത്തിൽ ഒരുപാട് ഓഫേഴ്സ് എല്ലാം ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഓഫർ എല്ലാം ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് നമുക്ക് ഈ പ്രകാരം നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ എക്സ്ട്രാ സ്റ്റോറേജ് എല്ലാം ആഡ് ചെയ്യുന്നത് ഇതിന് എത്ര രൂപയെല്ലാം നമുക്ക് കൊടുക്കണം ഇതെല്ലാം നമുക്കിപ്പോൾ നോക്കാം ഇതിനായി ആദ്യം ഞാൻ ഗൂഗിൾ ഡ്രൈവ് എന്ന് ഇവിടെ നമ്മുടെ മൊബൈലിൽ സെർച്ച് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ ഡ്രൈവ് ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്രകാരം ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഐ ഡി എല്ലാം നമുക്കിവിടെ കാണാം അതായത് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഐ ഡി അതുപോലെ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലുള്ള കുറേ ഡാറ്റാസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്കിവിടെ ഈ ലെഫ്റ്റ് സൈഡിലായി വന്നിരിക്കുന്ന ഈ ഒരു ത്രീ ലൈൻസിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സെവൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ഡിഫോൾട്ടായി ലഭിക്കുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ജി ബി ആണ് ഇത്തരത്തിൽ ഈ ഫിഫ്റ്റീൻ ജി ബി എല്ലാം ആയവർക്ക് അല്ലെങ്കിൽ അവരുടെ സ്റ്റോറേജ് എല്ലാം ഫുള്ളാകുമ്പോൾ നമുക്ക് മെസ്സേജിനുള്ള സ്പേസ് ഇല്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇല്ല എന്നെല്ലാം കാണിക്കാറുണ്ട് അതിനാൽ തന്നെ ഇത്തരത്തിൽ പ്രോബ്ലം ഉള്ളവർക്ക് അവർക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ ബൈ സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ എൻ്റെ സ്റ്റോറേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫുള്ളായിട്ടുണ്ട് അതായത് ലെവൻ പോയിൻ്റ് ടു ജി ബി ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് ആകെയുള്ളത് ഫിഫ്റ്റീൻ ജി ബി ആണ് അപ്പോൾ നമുക്കിവിടെ ബൈ സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഓഫറുണ്ടോ അതുപോലെ ഏതെല്ലാം പ്രൈസിലാണ് നമുക്ക് ഈ സ്റ്റോറേജ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക ഇതെല്ലാം നോക്കാം ഇതിനായി ഞാനിവിടെ ബൈ സ്റ്റോറേജ് എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിസ്കൗണ്ട് പ്രൈസ് ഡിസ്കൗണ്ട് പ്രൈസ് ഡിസ്കൗണ്ട് പ്രൈസ് എന്നെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഗെറ്റ് ഓഫർ അപ്പോൾ എനിക്ക് ചെറിയൊരു ഓഫറെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട് പല ആളുകൾക്കും പല തരത്തിലുള്ള ഓഫേഴ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുക സാധാരണയായി നമുക്ക് വരുന്ന മൂന്ന് പ്ലാനാണ് ഇവിടെ തന്നിരിക്കുന്നത് നൂറ് ജി ബി ഇരുന്നൂറ് ജി ബി ടു ടി ബി ഇങ്ങനെയാണ് മൂന്ന് ഈ ഒരു സ്റ്റോറേജ് ഓപ്ഷൻസ് വരുന്നത് നൂറ് ജി ബി എക്സ്പാൻഡ് ചെയ്യേണ്ടവർക്ക് അവർക്ക് ഇതുപോലെ നൂറ് ജി ബിക്ക് സാധാരണയായി വരുന്നത് മന്ത്ലി നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അതുപോലെ നിങ്ങൾക്ക് ഇരുന്നൂറ് ജി ബി എല്ലാമാണ് യൂസ് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ മന്ത്ലി എല്ലാം പേയ്മെൻ്റ് ചെയ്യണം ഇനി നിങ്ങൾ ടു ടി ബി എല്ലാമാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ സെവൻ ഫോർട്ടി നയൻ റുപ്പീസ് മന്ത്ലി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്തരത്തിലെല്ലാമാണ് സാധാരണ റേറ്റ് എല്ലാം വരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് എനിക്ക് വന്നിരിക്കുന്ന ഓഫർ മുപ്പത്തൊമ്പത് രൂപ ഒരു മാസത്തേക്ക് അതിന് ശേഷം നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ വെച്ച് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതായത് ഒരു മാസം നൂറ്റി നാൽപ്പത്തൊമ്പത് കൊടുക്കേണ്ടതിന് പകരം ആദ്യത്തെ മാസം എനിക്ക് മുപ്പത്തൊമ്പത് രൂപ മാത്രം കൊടുത്താൽ മതി അതിനുശേഷം സാധാ നോർമൽ പ്ലാനിലേക്ക് അതായത് നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ പ്ലാനിലേക്ക് തന്നെ മാറും ഇനി ടു ഹൺഡ്രഡ് ജി ബി ആണെങ്കിൽ ഇതുപോലെ ആദ്യത്തെ മാസം അമ്പത്തൊമ്പത് രൂപ മാത്രം കൊടുത്താൽ മതി അതിനുശേഷം എല്ലാ മാസവും ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയിലേക്ക് മാറും ടു ടി ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് ആദ്യത്തെ മാസം അതായത് ഫസ്റ്റ് മാസം ഇത് മാത്രം പേയ്മെൻറ്റ് ചെയ്യാം അതിനുശേഷം സാധാരണ ഈ ഒരു പ്രൈസിലേക്ക് സെവൻ ഫോർട്ടി നയനിലേക്ക് ഇത് മന്ത്ലി പ്ലാൻ മാറും അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഡിസ്കൗണ്ട് ഇപ്പോൾ എല്ലാ യൂസേഴ്സിനും ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടി ഇത് ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക പലർക്കും മൂന്ന് മാസമെല്ലാം ഇത്തരത്തിൽ കുറഞ്ഞ റേറ്റിൽ അതിനുശേഷം ശേഷം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം സാധാരണ റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന രീതിയിലെല്ലാം ഓഫറെല്ലാം ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഓഫർ അത് ഏതാണ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഈ ഗെറ്റ് ഓഫർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സബ്സ്ക്രൈബ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഇത് വെർച്വസ് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഓൺലൈൻ ബാങ്കിങ് എങ്ങനെയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് സബ്സ്ക്രൈബ് ചെയ്ത് പേയ്മെൻറ്റ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു പ്ലാൻ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിലവിൽ ഞാൻ ഇത് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ സ്പേസിനെല്ലാം പ്രശ്നമുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇങ്ങനെ ഈ സ്പേസ് എല്ലാം പ്രോബ്ലം പറയുന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക അതിനാൽ തന്നെ അവർക്ക് എങ്ങനെയാണ് ഗൂഗിൾ ഡ്രൈവ് ഇത് സ്റ്റോറേജ് എല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്